സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓവർ പവേർഡ് സൂപ്പർ ഹീറോയാണ് സിൽവർ സഫർ എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് സിൽവർ സഫറിൻ്റെ പവേഴ്സും അതേപോലെ തന്നെ എബിലിറ്റീസും ഒക്കെയാണ്. സോ കൂടെ ഊർജിൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലർക്കും ഊർജിൻ അറിയാമായിരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. സോ സിൽവർ സഫറിൻ്റെ ഊർജിൻ എന്ന് പറയുന്നത് സിൽവർ സഫറിൻ്റെ പ്ലാനറ്റിലേക്ക് ഗലാക്ടസ് വിടുകയാണ്. സോ അന്നേരം ഗലാക്ടസിനെ കണ്ട് ഗലാക്ടസ് ആ പ്ലാനറ്റ് നശിപ്പിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ സിൽവർ സഫർ ചോദിച്ചു, നീ എന്തിനാണ് ഈ പ്ലാനറ്റ് നശിപ്പിക്കുന്നത്? വേറെ സിൽവർ സഫർ ചോദിച്ചു, നിനക്ക് ആളുകളില്ലാത്ത പ്ലാനറ്റിൽ പോയി നശിപ്പിച്ചു കൂടാനാണ്. അപ്പോൾ സിൽവർ അല്ല ഗലാക്ടസ് പറഞ്ഞു, എനിക്കതൊന്നും നോക്കാൻ സമയമില്ല, കണ്ടുപിടിക്കാൻ സമയമില്ല, എനിക്ക് പെട്ടെന്ന് വിശക്കും, അപ്പോൾ എനിക്ക് കഴിക്കണം എന്ന് പറയുന്നു. സോ അപ്പോൾ സിൽവർ സഫർ പറയുന്നു, ഞാൻ നിൻ്റെ ഒരു ഏജൻ്റായിട്ട് നിൽക്കാം, നിനക്ക് ആളുകളില്ലാത്ത പ്ലാനറ്റ് മാത്രം നിനക്ക് ഞാൻ തേടി കണ്ടുപിടിച്ച് തരാം, ഞങ്ങളുടെ പ്ലാനറ്റ് ഒന്നും ചെയ്യല്ലേ എന്ന്. സോ ഇത് കേട്ട നമ്മുടെ ഗലാക്ടസ് ശരി എന്ന് പറഞ്ഞിട്ട് സിൽവർ സഫറിന് 100% കോസ്മിക് പവർ ചെയ്യുന്നു, 10% പവർ കൊടുക്കുന്നു. 10% ആണെങ്കിൽ ഈ കോസ്മിക് പവേഴ്സ് ഭയങ്കര പവർഫുള്ളാണ്. സോ സിൽവർ സഫറിൻ്റെ ബോഡി തന്നെ ഫുള്ളായിട്ട് മാറി ഒരുമാതിരി ഒരു സിൽവർ സഫർ ഒരു സിൽവർ കളറായി മാറുന്നു. സോ ഒരു കട്ടിയുള്ള മെറ്റൽ പോലത്തെ ഒരു ബോഡിയായി മാറുന്നു. സോ ഇതാണ് സിൽവർ സഫറിൻ്റെ ഊർജിൻ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം സിൽവർ സഫർ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. അതായത് ആളുകളില്ലാത്ത പ്ലാനറ്റ് കൊടുക്കത്തോളം സിൽവർ സഫർ ഗലാക്ടസിന് ഈ എർത്ത് കാണിച്ചു കൊടുക്കുന്നു. സോ അങ്ങനെ സിൽവർ സഫർ ആ എർത്തിൽ പോയി നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാം നല്ല മനുഷ്യരാന്നൊക്കെ കാണുന്നു. സോ അത് കണ്ടിട്ട് സിൽവർ സഫർ ഗലാക്ടസിനെ തടയുകയും ചെയ്യുന്നു, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഗലാക്ടസ് സിൽവർ സഫറിന് ഒരു ശാപം കൊടുക്കുന്നു, നിനക്ക് ഇനി ഫൂമിൻ്റെ പുറത്തേക്ക് വരാനൊക്കത്തില്ല എന്നും പറഞ്ഞിട്ട് ശാപം കൊടുക്കുന്നു. പക്ഷേ സിൽവർ സഫറിന് അതൊന്നും ആയില്ല. സിൽവർ സഫർ അത് ബ്രേക്ക് ചെയ്ത് സിൽവർ സഫർ ഭൂമിയുടെ പുറത്തും എല്ലാം പോകും. സോ സിൽവർ സഫർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ക്യാരക്ടറാണ്. സോ ഇനി നമുക്ക് സിൽവർ സഫറിൻ്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നോക്കാം. സിൽവർ സഫറിന് കുറേയധികം പവേഴ്സ് ഉണ്ട്. എല്ലാ പവേഴ്സും ഞാനിത് പറയത്തുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പവേഴ്സ് പറയാം. സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സ്റ്റാമിന, ഡ്യൂറബിലിറ്റി, 800 ടണ്ണോളം എടുത്ത് പൊക്കാൻ, അതിലും കൂടുതൽ പൊക്കാൻ പറ്റും, ഇഷ്ടമുള്ളത്ര സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ സിൽവർ സഫറിനൊന്നും പറ്റത്തില്ല എന്ന് തന്നെ പറയാൻ പറ്റും. എന്തെങ്കിലും പറ്റിയാൽ ഹീലിംഗ് ഫാക്ടറും ഉണ്ട് സിൽവർ സഫറിന്. പെട്ടെന്ന് തന്നെ ഇത് റീജനറേറ്റ് ആകും, നല്ല ഹീലാവും, അതേപോലെ തന്നെ വേറൊരാളെയും റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പതി, ടെലിപ്പോർട്ടേഷൻ ഇങ്ങനെയുള്ള പവേഴ്സും ഒക്കെ ഉണ്ട്. സോ ഭയങ്കര സ്പീഡാണ്. അതേപോലെ തന്നെ ടൈം ട്രാവൽ, മറ്റൊരാളെ ഫ്യൂച്ചറിലേക്കോ അല്ലെങ്കിൽ പാസ്റ്റിലേക്കോ കൊണ്ടുപോകാൻ സാധിക്കും. സ്പീഡെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സ്പീഡാണെന്ന് തന്നെ പറയാൻ പറ്റും. ഒരു സ്റ്റാർ തന്നെ, സൂര്യൻ്റെയൊക്കെ എത്രയുള്ള സ്റ്റാർ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സിൽവർ സഫറിൻ്റെയിലിരിക്കുന്ന ബോർഡ് ഉണ്ട്, അത് വെച്ചാണ് ഈ ടൈം ട്രാവലൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ അതിന് ഒരു ലിമിറ്റ് വരെ ഒരു സാധനത്തിനെ അബ്സോർവ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ എനർജി മാനിപ്പുലേഷൻ, മാറ്റർ മാനിപ്പുലേഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സോ മൈൻഡ് കൺട്രോൾ ചെയ്യുമ്പോൾ ആ കൺട്രോൾ ചെയ്ത ആൾ എന്തിരുന്ന് കാണുന്നു, എന്ത് കാണുന്നു എന്ന് വേറൊരു പ്ലാനറ്റിലോ വല്ലോ ആണ് ഇരിക്കുന്നതെങ്കിൽ സിൽവർ സഫറിനെ കാണാൻ പറ്റും. സോ എനർജി അബ്സോർവ് ചെയ്യാനും സിൽവർ സഫറിനെ സാധിക്കും. ഒരിക്കൽ നമ്മുടെ ഹൾക്കിനെ ആണെങ്കിൽ താനോസ് സിൽവർ സഫറിനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞിടും. സോ ഒറ്റപ്പിടുത്തത്തിന്, കഴുത്തിൽ ഒറ്റപ്പിടുത്തം, സോ അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ ഹൾക്ക് നിൽക്കും. എന്നിട്ട് എനർജി ഹൾക്കിൻ്റെ ഗാമ റേഡിയേഷൻ അബ്സോർവ് ചെയ്തെടുക്കും, ബ്രൂസ് ബാനറാക്കി മാറ്റും. അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ സിൽവർ സഫർ എന്ന് പറയുന്നത്. മൈൻഡ് കൺട്രോളും ചെയ്യാൻ പറ്റി. മൈൻഡ് കൺട്രോൾ ചെയ്യുമ്പോൾ അതിന് ഒരാളുടെ അടുത്തേക്കണമെന്നില്ല, വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരാളെ മൈൻഡ് കൺട്രോൾ ചെയ്യാം. അത്രയ്ക്ക് ഇപ്പോൾ ഈ പവേഴ്സ് എല്ലാം തന്നെയാണുള്ളത്. ഇതിൽ തന്നെ ഞാൻ എല്ലാ പവേഴ്സും ഒന്നും പറഞ്ഞില്ല. ഇനിയും കുറേ പവേഴ്സ് തന്നെ സിൽവർ സഫറിനുണ്ട്. ഒരു ഓവർ പവേർഡ് ക്യാരക്ടർ തന്നെയാണ് സിൽവർ സഫർ എന്ന് പറയുന്നത്. അപ്പോഴേക്ക് ഗൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ് ഒന്നും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേ വേണ്ട. സോ പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും. ബൈ. അതുപോലെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ചാനലിൽ ഷോർട്സ് ഒക്കെ വരുന്നുണ്ട്. സോ ഷോർട്സിന് നോട്ടിഫിക്കേഷൻ ഒന്നും വരത്തില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്ത് വല്ല വീഡിയോസ് വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയേക്കണം. സോ പുതിയ വീഡിയോ കാണാം എല്ലാവർക്കും.